കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്രീപെയ്ഡ് ഓട്ടോ സർവീസ് വീണ്ടും നിലച്ചു ദൂരപരിധി അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനാകാത്തതോടെ തൊഴിലാളികളും ട്രേഡ് യൂണിയനുകളും പദ്ധതിയിൽ നിന്നും പിന്മാറുകയായിരുന്നു പ്രീപെയ്ഡ് ഓട്ടോ സർവീസ് കോഴിക്കോടും തിരുവനന്തപുരത്തുമെല്ലാം പരീക്ഷിച്ചു വിജയിച്ച മാതൃക കോവിഡിനെ തുടർന്ന് കണ്ണൂരിൽ നിലച്ചുപോയി പിന്നീട് പുനരാരംഭിച്ചത് കഴിഞ്ഞ മാസം രാത്രിയും പകലുമെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച തുകയിൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാം സുരക്ഷിത യാത്ര എന്ന നിലയിലും യാത്രക്കാർക്ക് ഏറെ ഗുണകരം ഏറെ പ്രതീക്ഷയോടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പുനരാരംഭിച്ച കൗണ്ടർ വീണ്ടും അടച്ചു കാരണം ഇതാണ് അതായത് എല്ലാ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനിലും ദൂരപരിധി നിശ്ചയിച്ചുകൊണ്ട് ആ ദൂരപരിധിക്കുള്ളിൽ മീറ്റർ ചാർജും അത് കഴിഞ്ഞു പോകുമ്പോൾ ഉള്ള ചാർജ് എക്സ്ട്രാ ചാർജും ആയിട്ടാണ് കണക്കാക്കുന്നത് അത് കേരളത്തിൽ മൊത്തം അങ്ങനെയാണ് പക്ഷേ ഈ ദൂരപരിധിയുടെ നിശ്ചയിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം കണ്ണൂർ കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ ട്രോമാ കെയറിനായിരുന്നു നടത്തിപ്പ് ചുമതല എന്നാൽ ഇതിനെതിരെ ജില്ലാ വികസന സമിതി യോഗത്തിൽ പ്രതിഷേധമുയർന്നതോടെ ഇവരെ ഒഴിവാക്കി പകരം സംവിധാനമില്ലാതെ വന്നതോടെ ചുമതല വീണ്ടും ട്രോമാ കെയറിന് പ്രീപെയ്ഡിലെ അപാകത പരിശോധിച്ച് ശാസ്ത്രീയമായ രീതിയിൽ പരിഷ്കരിക്കാൻ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരും ട്രേഡ് യൂണിയൻ പ്രതിനിധികളും അടങ്ങിയ സമിതിയെ ചുമതലപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായില്ല അത് പുനരാരംഭിക്കണം എന്ന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തു ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് നഗരപരിധി ഉൾപ്പെടെ നിശ്ചയിക്കുന്ന ചർച്ചയൊക്കെ നടന്നത് തീരുമാനത്തെ മറികടക്കുന്ന വിധത്തിലുള്ള ചില തീരുമാനങ്ങൾ പുറത്തുനിന്ന് ചില ശക്തികൾ എടുക്കുന്നു ആ തീരുമാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഏജൻസി പണിയാണ് പോലീസും അതുപോലെ തന്നെ ആർ ടി കൈക്കൊള്ളുന്നത് തർക്കം കോർപ്പറേഷനും വകുപ്പുകളും തമ്മിലാണ് പ്രയാസം യാത്രക്കാർക്കും ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന റെയിൽവേ സ്റ്റേഷനിൽ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് പദ്ധതി നിലച്ചതെന്ന് വ്യക്തം ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ